കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഡ്രൈവർ ബിജുവിന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ബ്ലേഡ് മാഫിയ സംഘം ബിജുവിനെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഡ്രൈവറായിരുന്ന എഴുകോൺ സ്വദേശി ബിജുവിനെ തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതോടെയാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബ്ലേഡ് മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായി ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇവരിൽ നിന്നും ബിജു 2 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. പലിശയും കൂട്ടുപലിശയും അടക്കം 10 ലക്ഷം രൂപ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അവർ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്നാണ് കുടുംബത്തിന്റെ വാദം. പലരുടെ കയ്യിൽ നിന്നും പുള്ളി കുറച്ച് കടബാധ ചെയ്യുകയുണ്ടായി. പക്ഷേ അതിനിരട്ടിയോളം പൈസകൾ പലിശയായിട്ട് അവർ തിരിച്ച് കൊടുക്കുകയും ചെയ്തു. ആ 10 രൂപ പലിശയൊക്കെ 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ പലിശയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി പൈസ കൊടുത്ത് കിട്ടിയ മുതലിനേക്കായും പൈസ പലിശയായിട്ട് കൊടുത്തു. 5 ഇരട്ടിയോളം പൈസ കൊടുത്തിട്ട് പോലും ഇവർ മാനസികമായി ടോർച്ചർ ചെയ്യുന്നു, ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വ്യക്തമായി തന്നെ ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബ്ലേഡ് മാഫിയ സംഘത്തിലുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. 20% ജീവനക്കാർ ഇവരുടെ പിടിയിലാണെന്നും കത്തിലുണ്ട്. എഴുകോൺ സിഎയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കൊല്ലം.